വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LPSA, UPSA, HSA ഫിസിക്കൽ സയൻസ് എന്നീ പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന റിനൈസൻസ് ഓഫ് കേരള എന്ന് പറയുന്നതില് മറ്റൊരു വുമൺ സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ടുള്ള ആനി മസ്കാരിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആനി മസ്കറിൻ ജനിച്ച വർഷമാണ് നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അത് 6 June 1902 ജനിച്ചിട്ടുള്ളത് എന്നാണ്. 6 June 1902. ഇനി ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. അച്ഛന്റെ പേര് എന്ന് പറഞ്ഞാൽ ഗാബ്രിയൽ മസ്കറിൻ എന്നുള്ളതാണ്. മരിച്ച വർഷം എന്ന് പറയുന്നത് 19 July 1963. അപ്പൊ 19 July 1963 ആനി മസ്കറിൻ എന്ന് പറയുന്ന സോഷ്യൽ റിഫോമർ മരിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ട്രാവൻകൂറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരേ ഒരു സ്ത്രീ മെമ്പറാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ആര്, ആനി മസ്കറിൻ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ പോയിന്റ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ്, ദ ഓൺലി വുമൺ മെമ്പർ ഫ്രം ട്രാവൻകൂർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ള പോയിന്റ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള എന്താ പറയാ ലോക്സഭ ഇലക്ഷനിൽ ഫസ്റ്റ് വുമൺ ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ ഫ്രം കേരള. അപ്പൊ ആദ്യത്തെ വനിതയാണ് എന്ത്, ലോക്സഭയിൽ മെമ്പറായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണ് ആര് എന്ന് പറയുന്നത്, ആനി മസ്കറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ ഫ്രം കേരള എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. കൂടാതെ ആനി മസ്കറിൻ വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഫീമെയിൽ ലീഡേഴ്സ് ഹു ജോയിൻഡ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അപ്പോൾ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിലെ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിലെ അംഗമായിട്ടുള്ള ആദ്യകാലത്തെ വനിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു ആര്, ആനി മസ്കറിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. കൂടാതെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നതും ആര് തന്നെയാണ്, ആനി മസ്കറിൻ തന്നെയാണ്. വനിത എന്ന് പറയുമ്പോൾ വനിത ലീഡർ. ഓക്കെ, അപ്പൊ എന്താണ് മനസ്സിലായത്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ വനിത ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാലും ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് തന്നെയാണ്, ആനി മസ്കറിൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി പട്ടം താണു പിള്ളയുമായിട്ടും അതുപോലെ തന്നെ അക്കമ്മ ചൊറിയാനുമായിട്ടും വളരെയധികം അടുത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വുമൺ സോഷ്യൽ റിഫോമറാണ് ആര്, ആനി മസ്കറിൻ എന്നുള്ളത്. അപ്പൊ ആരൊക്കെയായിട്ടാണ്, പട്ടം താണു പിള്ളയും അതുപോലെ തന്നെ അക്കമ്മ ചൊറിയാനുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ വളരെ അടുത്ത് നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വനിതയും കൂടിയാണ് ആര്, ആനി മസ്കറിൻ എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1948 മുതൽ 1952 വരെ ഇവര് എന്തായിരുന്നു, അതിലത്തെ ഒരു അംഗം അല്ലെങ്കിൽ മെമ്പർ ആയിരുന്നു. അപ്പൊ എവിടത്തെയാണ്, ട്രാവൻകൂർ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1948 മുതൽ 1952 വരെ മെമ്പറായിട്ടുള്ള ഒരു സോഷ്യൽ വുമൺ സോഷ്യൽ റിഫോമർ ആയിരുന്നു ആര്, ആനി മസ്കറിൻ എന്നുള്ളത്. കൂടാതെ പറവൂർ ടി കെ നാരായണപിള്ള മന്ത്രിസഭയിലെ ഹെൽത്ത് ആൻഡ് പവർ, ആരോഗ്യവും അതുപോലെ തന്നെ പവറും തമ്മിൽ ഉള്ള ആ ഒരു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ആര്, ആനി മസ്കറിൻ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1949 മുതൽ 1950 വരെ. അപ്പൊ എന്താണ്, പറവൂർ ടി കെ നാരായണപിള്ളയുടെ മന്ത്രിസഭയിലെ ഹെൽത്ത് ആൻഡ് പവർ
എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലെ മന്ത്രിയായിരുന്നു, മിനിസ്റ്റർ ആയിരുന്നു ആന്റി മസ്കറിൻ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1949 മുതല് 1950 വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എസ് ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് വെച്ചിട്ട് രണ്ടാം ലോക്സഭാ ഇലക്ഷൻ 1987 എന്ത് ചെയ്തിട്ടുണ്ട്, ആനി മസ്കറിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ എന്താണ് ആ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ ദ സെക്കൻഡ് ലോക്സഭ ഇലക്ഷൻ 1957 ആനി മസ്കറിൻ വാസ് ഡിഫീറ്റഡ് ഇൻ തിരുവനന്തപുരം ബൈ എസ് ഈശ്വരൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആനി മസ്കറിൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആനി മസ്കറിൻ എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ആനി മസ്കറിന്റെ എന്തുണ്ട്, ഒരു ബ്രോൺസ് സ്റ്റാച്യു അല്ലെങ്കിൽ ഒരു ബ്രോൺസ് പ്രതിമ ഉണ്ട് എന്നുള്ളത്, വെങ്കല പ്രതിമ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ വെങ്കല പ്രതിമ 2013 സെപ്റ്റംബർ മാസത്തില് അന്നത്തെ വൈസ് പ്രസിഡന്റ്, ഫോർമർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് അൻസാരിയാണ് എന്ത് ചെയ്തേക്കണത്, ആ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് ഈ വഴുതക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രതിമേനെ മറ്റുള്ളവർക്ക് മുമ്പില് അത് തുറന്ന് കൊടുത്തിട്ടുള്ളത്. ദ സ്റ്റാച്യു വാസ് അൺവീൽഡ് ബൈ ദ ഫോർമർ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരി ഇൻ സെപ്റ്റംബർ 2013 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ആനി മസ്കറിനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുവാനായിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെയൊക്കെ തന്നെ എന്തുവരും സെക്കൻഡ് പാർട്ടും കൂടി നമ്മൾ ഈ പറയുന്ന എല്ലാ നൈസ് സെൻസർ റീഡേഴ്സിന്റെയും സെക്കൻഡും തേർഡും പാർട്ടുകൾ നമ്മൾ ചെയ്യും. അപ്പൊ ഫസ്റ്റ് റൗണ്ടില് നമ്മൾ എല്ലാവരെയും ഒന്ന് കവർ ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റെഗർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒന്നും വിട്ടുകളഞ്ഞിട്ടുള്ളതല്ല, അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കിത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ വീഡിയോയിലുള്ള എല്ലാ പോയിന്റുകളും നോട്ട്ബുക്കിലേക്ക് എല്ലാവരും പകർത്തി അത് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്കിനി ഒരാളും കൂടി പ്രധാനപ്പെട്ട വരുന്നുണ്ട്, ആര്യ പള്ളം എന്ന് പറയുന്നത്. അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.